നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഒരു തിയറാണ്, ഡയഗണലൈസബിലിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളിൽ വരുന്ന അല്ല ആ സെക്ഷനിൽ വരുന്ന ഒരു തിയറാണ്. ഫോർത്ത് മൊഡ്യൂളിലാണ് ഈ തിയറം വരുന്നത്. സിമ്പിളായ തിയറാണ്, ചോദിക്കാനൊക്കെ ചാൻസ്, എക്സാമിന് ചോദിക്കാനൊക്കെ ചാൻസ് കൂടുതലുള്ള ഒരു തിയറാണ്. സിമ്പിളാണ്. അപ്പൊ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് വെക്ടർ സ്പേസ്, സോറി, ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ വെക്ടർ സ്പേസ് വി. ടി എന്ന് പറഞ്ഞാൽ വിയിലുള്ളൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ആൻഡ് ലെറ്റ് ലാംഡ വൺ ലാംഡ ടു എക്സെട്ര ലാംഡ കെ ബി ഡിസ്റ്റിങ്ക്ട് ഈഗൻ വാല്യൂസ് ഓഫ് ടി. ലാംഡ വൺ ലാംഡ ടു എക്സെട്ര ലാംഡ കെ ബി ഡിസ്റ്റിങ്ക്ട് ഈഗൻ വാല്യൂസ് ഓഫ് ടി ഫോർ ഈച്ച് ഐ ഈക്വൽ ടു വൺ ടു ത്രീ എക്സെട്ര കെ. ലെറ്റ് എസ് ഐ ബി എ ഫൈനൈറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഓഫ് ഈഗൻ സ്പേസ് ഇ ലാംഡ ഐ, ദെൻ എസ് ഇസ് ഈക്വൽ ടു S1 union, S2 union, etc., xk is linearly independent subset of V. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ എസ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഓഫ് വി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് പറയുന്ന തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആവണം. അപ്പൊ ഇവിടെ എന്താണ്, വിന്ന് വിയിലേക്ക് തന്നെയുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ആര് ടി. അതുകൊണ്ടാണ് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞത് വിന്ന് വിയിലേക്ക് തന്നെ, വിയിലുള്ള ഒരു വെക്ടറിന് അതിലേക്ക് തന്നെയുള്ള വേറൊരു വെക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആളാണ് ആര് ടി എന്ന് പറയുന്നത്. ഇനി ആ ടിയുടെ ഡിസ്റ്റിങ്ക്ട് ആയ ഈഗൻ വാല്യൂസ് ആണ് ആര് ലാംഡ വൺ ലാംഡ ടു എക്സെട്ര ലാംഡ കെ എന്ന് പറയുന്നത്. അപ്പൊ എന്തുണ്ടാവും, ആ ലാംഡ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ഈഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ ലാംഡ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ ഈഗൻ വെക്ടേഴ്സ് ഉണ്ടാവും, ലാംഡ ത്രീക്ക് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാവും, അങ്ങനെ എന്തുണ്ടാവും ആൾക്കാരുണ്ട്. ഇതെന്തായിരിക്കും, ഈ വെക്ടേഴ്സിന്റെ കളക്ഷൻ, ആ ഒരു സെറ്റിനെ നമ്മൾ എന്ത് പറയണം, അതെന്തായിരിക്കും, വീടെ ഒരു സബ്സെറ്റ് ആണ്. അതെന്താണ്, ഒരു ഈഗൻ സ്പേസ് ആണെന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് ലാംഡ വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസ്, ഇതിനകത്ത് കുറെ വെക്ടേഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ്, ഇത് ലാംഡ ടുവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസ്, അതിനകത്ത് എന്തെങ്കിലും കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. അതുപോലെ എന്താണ്, എക്സെട്ര ലാംഡ ലാംഡ കേക്ക് അതിന്റെ വെക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് ഉണ്ട്. ഇനി എന്താ പറയുന്നത്, ലെറ്റ് എസ് ഐ ബി എ ഫൈനൈറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഓഫ് ദി ഈഗൻ സ്പേസ് ഇ ലാംഡ ഐ എന്നാണ്. അപ്പൊ എന്തുവരും, ഇത് ഇ ലാംഡ വൺ ആണ്, ഇത് ഇ ലാംഡ ടു ആണ്, ഇത് ഇ ലാംഡ ത്രീ ആണ്, എക്സെട്ര ഇങ്ങനെ പോകുന്നുണ്ട്, കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ് എസ് വൺ എന്ന് പറഞ്ഞാൽ ആരാ, എച്ച് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ആണ് ആര് എസ്. ഇതിന്റെ അകത്ത് ആരാ ഉള്ളത്, ഈഗൺ സ്പേസ് വി ലാംഡ വൺ എന്ന് പറയുന്ന ഈഗൺ സ്പേസിലുള്ള ഈഗൺ വെക്ടേഴ്സ് ആണ് ഇതിലുള്ളത്. ഈ സെറ്റ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി എസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതേപോലെ തന്നെ ഇതിന്റെ സബ്സെറ്റ് ആണ്, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതിന്റെ അകത്തുള്ള ആൾക്കാർ ആരാണ്, ഈഗൺ വെക്ടേഴ്സ് ആണ്. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്, ഈ സോറി എസ് കെ വരെയുള്ള ആൾക്കാരുണ്ട്. ഇനി ഇവരുടെ യൂണിയൻ എടുത്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ആൾക്കാരാണ്. ഓക്കെ, ഇനി ഇവരല്ല എസ് എസ് വൺ എസ് ടു എക്സെട്ര എന്താണ് എസ് കെ വരെയുള്ള എല്ലാ സെറ്റും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇനി ഇവരുടെ യൂണിയൻ, ഇവരുടെ യൂണിയൻ ആണ് ആര് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത്. അതെന്താണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഓഫ് വി ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ സെറ്റിന്റെ യൂണിയൻ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഇത് ഈഗൺ വെക്ടേഴ്സ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പോവാണ്, ഈഗൺ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഈഗൺ വെക്ടേഴ്സിന്റെ യൂണിയനും എന്താണ്, ഈഗൺ സോറി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോറി ഇത്രയും കാര്യമാണ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇനി പ്രൂഫ് പോകുന്ന വഴി എങ്ങനെയായിരിക്കും, പ്രൂഫ് പോകുന്ന വഴി എന്താണ്, ഇപ്പൊ ഇതിന്റെ അകത്തുള്ള ആൾക്കാർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, സെറ്റിൽ വി വൺ വി ടു എക്സെട്ര വി എൻ വരെയുള്ള വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സീറോനൊരു റെപ്രസെന്റേഷൻ എഴുതി കഴിഞ്ഞാൽ അത് എന്ത് മാത്രമേ ഉണ്ടാവും, ട്രിവിയൽ റെപ്രസെന്റേഷൻ മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വെക്ടേഴ്സ്, അതായത് ഈ വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് സീറോയും ട്രിവിയൽ റെപ്രസെന്റേഷൻ മാത്രമേ എഴുതാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ഈ വെക്ടേഴ്സിനെ നമ്മൾ എന്താ പറയുക, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയും. ഇത് വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇവിടെ എന്താണ് ഇതിന്റെ ഫ്രണ്ടിലൊക്കെ സീറോ സ്കാലാറുകൾ സീറോ എഴുതിയിട്ട് മാത്രം, അതായത് ട്രിവിയൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്താണ് സ്കാലാറുകൾ എന്താണ് ഒരു സ്കാലാറ് പോലും എന്റെ മുന്നിൽ ചെയ്യുന്ന ഒരു സ്കാലാറ് പോലും എന്താണ് നോൺ സീറോ ആവാത്ത രീതിയിൽ, എല്ലാവരും സീറോ ആവുന്ന രീതിയിൽ ഏ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സീറോനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, സീറോന് ട്രിവിയൽ റെപ്രസെന്റേഷൻ മാത്രമേ എഴുതാൻ പറ്റൂ. ഇനി വേറെ സീറോന് വേറൊരു റെപ്രസെന്റേഷൻ കൂടി ഇവരെ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തല്ല, ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, അതാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അപ്പൊ എന്തായിരിക്കും, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ്, അപ്പൊ എന്താണ് അതിന്റെ മീനിങ് എന്താ,
മുടിയുള്ള വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, സീറോനെ ട്രിവൽ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ ഇവിടെയുള്ള വെക്ടേഴ്സ് ഉപയോഗിച്ച് സീറോനെ എന്ത് മാത്രമേ ഉള്ളൂ, ട്രിവൽ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെയുള്ള വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താണ്, സീറോനെ ട്രിവൽ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഇവരുടെയൊക്കെ യൂണിയൻ ആണ് ആര്, എസ് എന്ന് പറയുന്നത്. ഇവരുടെ ഒക്കെ യൂണിയൻ ആണ് ആര്, എസ് എന്ന് പറയുന്നത്. ആ സെറ്റിൽ ഇവരുടെ ഫുൾ ആൾക്കാരാണ് വരിക. ഓക്കെ, ഫുൾ ആൾക്കാരാണ് വരിക. ഇനി എന്താണ് ഇതിലൊന്നും, ഇതെല്ലാം ഉണ്ടായിരിക്കും ഡിസ്ജോയിന്റ് ആയിരിക്കും, കാരണം കോമൺ ആയിട്ട് വരില്ല, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ഇനി എന്താണ് ഇവരെ എന്താണെന്ന് പ്രൂവ് ചെയ്യണം നമ്മള്. ഇതിന്റെ അകത്ത് വരുന്ന വെക്ടേഴ്സ്, ഇപ്പൊ ഇതിന്റെ അകത്ത് എൻ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ വി വൺ വി ടു എക്സെട്രാ വി എൻ എന്ന് പറയുന്ന വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ് എ വൺ വി വൺ പ്ലസ് എ ടു വി ടു പ്ലസ് എക്സെട്രാ എ എൻ വി എൻ ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ എന്താണ് ട്രിവ്യൽ ആണ്. ട്രിവ്യൽ എന്ന് പറഞ്ഞാൽ ഈ സ്കലാറുകളൊക്കെ എന്താണ് സീറോ ആകുന്ന രീതിയിൽ മാത്രമേ ഇതിലുണ്ടുള്ളൂ, റെപ്രസെന്റേഷൻ ഉള്ളൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യാൻ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂഫിലേക്ക് പോകാം. പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വേണം, ആദ്യം നമ്മള് സപ്പോസ് ദാറ്റ് ഈച്ച് ഐ എസ് ഐനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുന്നു. എസ് ഐ കാരണം നമ്മൾ എസിലുള്ള എലമെന്റ്സിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ, എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കറിയാം എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എസ് ഐനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാണ്. എസ് ഐയിലുള്ള ആൾക്കാര് വി ഐ വൺ കോമ വി ഐ ടു കോമ എക്സെട്ര വി ഐ എൻ ഐ എന്ന് ഡിഫൈൻ ചെയ്തു. വി ഐ എൻ ഐ എന്ന് നമ്മള് ഡിഫൈൻ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി ഇതിന്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ് വണ്ണിലുള്ള ആളെ പറയാൻ പറ്റും. എസ് വൺ എങ്ങനെയാ വരിക, വി വൺ വൺ കോമ വി വൺ ടു, കാരണം ഐ എന്തായിട്ട് മാറും, വൺ ആയിട്ട് മാറും, വൺ ടു കോമ എക്സെട്ര വി ഐ എൻ ഐ എന്ന് വരും. കാരണം എസ് എസ് ഐകളിൽ എത്ര എലമെന്റ്സ് ഉണ്ട് നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ എന്ത് വരും, ഇതിങ്ങനെ വരും. ഇനി എന്ത് ചെയ്യണം, അടുത്ത് എന്ത് വരും, എസ് ടു എന്ന് പറയുമ്പോൾ എന്താ വരിക, വി വൺ ടു സോറി വി ടു വൺ, വിയിലെ എസ് ടുവിലുള്ള ഒന്നാമത്തെ എലമെന്റ് അതാണ് എന്ത്, വി ടു വൺ. ഓക്കെ, ഒരു പാറ്റേൺ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, എന്താണ് വി ടു ടു എക്സെട്ര വി ടു എൻ വരും. ഇനി എന്താണ് വി എസ് കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വി വി എന്തുവരും, K1, V, K2, etc. V, K, N, I, N. Okay, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് ഐനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ ഡിഫൈൻ ചെയ്യേണ്ടത് ആരെയാണ്, എസിനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, എസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, എസ്സിൽ ആരാ വരിക, ഇവരാണ് എസ്സിൽ വരിക. അപ്പൊ ഇവർ എസ്സിൽ എങ്ങനെ വരും, നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, വി ഐ ജെന്ന് എഴുതാം. വി ഐ ജെ സച്ച് ദാറ്റ് ഐ എവിടുന്ന് എവിടെ വരെ വരിക, ഐ വേരി ചെയ്യുന്നത് കെ വരെയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, അതുപോലെ ജെ എവിടുന്ന് എവിടെ വരെ വേരി ചെയ്യുന്നത് വൺ ടു എൻ ഐ വരെയാണ്. ജെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എന്താണ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഐ കോമ ആൻഡ് അല്ലെങ്കിൽ എന്താണ് ഐ ലെസ് ദാൻ ഓർ സോറി വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് കെ ആണ്. ഇങ്ങനെയാണ് ആര് വരിക, എസ് വരിക. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്, ടെസ്റ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്ത്. ഇനി എന്താണ് ഈ വെക്ടേഴ്സ് ഇതിന്റെ അകത്ത് വരുന്നത്, അപ്പൊ ഇതിന്റെ അകത്തുള്ള ആൾക്കാരാ ഫസ്റ്റ് റോ എന്നാണ് ഇത്, രണ്ടാമത്തെ റോ, രണ്ടാമത്തെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, അതിന് ശേഷം ആരുണ്ടാവും, ഇതുണ്ടാവും, പിന്നെ അതിന് ശേഷം എന്തുണ്ടാവും, കാരണം കോമൺ എലമെന്റ്സ് വരില്ല. ഓക്കെ, കാരണം എന്താ, ഈഗൺ വെക്ടേഴ്സ് ആണ്. ഇനി എന്ത് ചെയ്യാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന മൊത്തമായ ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതെന്താണ് ലീനിയർലി, ഇതിന്റെ അകത്തുള്ള മുഴുവൻ ആളും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്നാണ് നമുക്ക്. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ഇനി സ്കാലാർ ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ത് ചെയ്യാണ്, സമ്മേഷൻ ഐ ഈക്വൾ ടു വൺ ടു കെ, അതുപോലെ എന്താണ് ജെ ഈക്വൾ ടു വൺ ടു എൻ ഐ, എ ഐ ജെ വി ഐ ജെ ഈക്വൾ ടു സീറോ. എന്നിട്ട് എന്ത് പറഞ്ഞാൽ മതി, എ ഐ ജികളില് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് സീറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കംപ്ലീറ്റ് ലീനിയർ കോമ്പിനേഷൻ വരും. കാരണം എന്താ, ഇവരുടെ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇത് ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കംപ്ലീറ്റ് ലീനിയർ കോമ്പിനേഷൻ. അപ്പൊ എന്ത് വരും, ഇതിന്റെ ഫ്രണ്ടിൽ എന്ത് വരും, എ വൺ വൺ വി വൺ വൺ പ്ലസ് എ വൺ ടു വി വൺ വൺ ടു പ്ലസ് എ വൺ ഐ വി ഐ എ വൺ എൻ ഐ വി വൺ എൻ ഐ എന്ന് വരും. പ്ലസ് എന്ത് വരും, എ ടു വൺ വി ടു ടു വൺ കോമ എ ടു പ്ലസ് എ ടു ടു വി ടു ടു പ്ലസ് എക്സെട്രാ എ
2ni, v2ni, plus etc. Complete title e represented. This 0 and this representation, trivial representation, 0 vector, trivial representation, for each I. Okay. In the prove anything is scalar and then 0 and then linear and then prove it. In the number in it, no, but then the aggression months like that is the representation on a shaky number. Isn't I should another months lava and it is in our year summation when I prove it to the number. I should another months lava and it is in our A11B11 plus A12V12 plus etc. plus A1NIV1NI plus and the A. 21 v 21 plus etc plus avasanam endav ak1 idu complete edum pinne ak1 v k1 plus etc and verum a k n I v k n I nu varu ithri aalkara complete nammal endeyittundav ezhuthi vechittunda endinna theeyanam equal to endana 0 nanu ee oru notation de expand the other number. Any thing either the matre root trivial representation matreme unluna number any in the end of the any number in the dark. Any wooden dot it wooden very large. Wooden very large S1 in the alkar and linear combination. So, number would you let W I non turkum. That is in a W1 item. Even a linear combination on a S1 alkar linear combination. Okay, that's the S silver alkar linear combination of the eigen space. S1 is one alkar linear combination. S1 is one arid subset, E lambda 1 in the linearly independent subset. Our linear combination of the E lambda 1 in Dulila Dirotula, another than eigen space on E lambda 1 in the linear combination. S2 ലുള്ള the linear combination ആണ് പിന്നെ വരെ പിന്നെ ആരാണ് S3 ലുള്ള ആൾക്കാരുടെ linear combination ആണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവരെ ഓരോ ആളെയും വേർതിരിച്ച് എഴുതുക ആ വേർതിരിച്ച് നമ്മൾ എടുക്കുകയാണ് let wi equal to summation j equal to 1 to ni j equal to 1 to ni എന്താണ് aij vij എന്ന് എഴുതാൻ പറ്റും കാരണം എന്താ W1 എന്ന് പറയുമ്പോൾ എന്ത് വരും ഇതെങ്ങനെയാ വരിക അപ്പോൾ ഇതിനകത്ത് നമുക്ക് W1 എന്ന് പറഞ്ഞ ഒരാളെ കിട്ടും ഈ ഒറ്റൊരു ലീനിയർ കോമ്പിനേഷൻ മാത്രം കിട്ടും എന്താണ് W1 എന്ന് എഴുതിക്കഴിഞ്ഞാൽ എന്താ I1 ആണ് ഫിക്സ് ചെയ്തു അപ്പൊ എന്ത് വരും ഇതിനകത്ത് പിന്നെ ആരാ മാറി വരേണ്ടത് എന്ത് വരും സമ്മേഷൻ j ഈക്വൽ ടു 1 ടു ni എന്താണ് a1j v1j എന്ന് വരും ഓക്കെ അപ്പോൾ ഇത് എഴുതിക്കഴിഞ്ഞാൽ എന്ത് വരിക a11 V11 plus A12 V12 plus etc. and A1NI V1NI. This is the way. E lambda I. T ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ലമ്മ ഇങ്ങനെയാ പറയുന്നത് T ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് T ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ആര് T ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാ ലീനിയർ ഓപ്പറേറ്റർ ആണ് ആര് T എന്ന് പറയുന്നത് ഇനി എന്താണ് ഇവിടെ λ1 λ2 etc λk എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഈഗൻ വാല്യൂസ് ആണ് അതും ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഈഗൻ വാല്യൂസ് ആണ് ഇനി എന്താണ് VI എന്ന് പറഞ്ഞാൽ എന്താണ് VI belongs to E lambda I എന്നാണ് അതായത് lambda 1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസ് ആണ് E lambda 1 എന്നാണ് അതിനകത്ത് നിന്നുള്ള ഒരു വെക്ടർ ഇനി എന്താണ് E lambda 2 എന്ന് പറഞ്ഞാൽ lambda 2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ സ്പേസ് ആണ് അതിനകത്ത് നിന്ന് അടുത്ത വെക്ടർ അങ്ങനെ എന്ത് ചെയ്തു ഇതിന്റെ എല്ലാ ഈഗൻ സ്പേസിനും ഓരോ വെക്ടേഴ്സിനെ നമ്മൾ എടുത്തിട്ട് എന്താണ് അവരുടെ സം V1 plus V2 plus etc plus V
k എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇവരുടെ ഓരോ വെക്ടറും എന്തായിരിക്കും ഇതിലുള്ള ഓരോ ഐഗൻ വെക്ടർ എന്തായിരിക്കും 0 ആണെന്നാണ് നമ്മൾ അവരെ ലെമ്മയിലെ പഠിച്ചത് കോട്ട് ചെയ്ത് കഴിഞ്ഞാല് ഇത് ശരിക്കാരാണ് ഇവിടെ വരെയുള്ളത് ആരാ W1 ആണ് അതിന് ശേഷമുള്ള ആരാ W2 ആണ് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത് 0 ആണെങ്കിൽ നമുക്ക് ഇത് W1 ആണ് അടുത്ത W2 ആണ് പിന്നെ എന്താണ് എക്സെട്രാ WK ആണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ് ഇങ്ങനൊരു ലീനിയർ കോമ്പിനേഷൻ S ലുള്ള എലമെന്റ് വെക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതുവാണെങ്കിൽ അത് എന്ത് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ട്രിവൽ റെപ്രസെന്റേഷൻ ആണെന്ന് അവരുടെ സ്കലാറുകളൊക്കെ എന്താണ് 0 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടം വരെ വന്ന ആൾക്കാർ ആരാ W1 ആണ് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് W1 പ്ലസ് എന്താണ് W2 പ്ലസ് എക്സെട്രാ പ്ലസ് WK=0 ആണ് WK=0 ആണെങ്കിൽ ആ ലെമ്മ നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും WI=0 ഫോർ ഓൾ എന്താണ് ഫോർ ഓൾ ആയി എല്ലാ ഐകൾക്കും എന്താണ് WI എന്താണ് 0 ആണ് എല്ലാ ഐകൾക്കും WI=0 ആണ് അങ്ങനെയാണെങ്കിൽ എന്ത് വരും WI=0 ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പ്രഷൻ 0 ആണെന്നാണ് അപ്പൊ എന്ത് വരും സമ്മേഷൻ J=1 to NI AIJ VIJ=0 എന്നാണ് ഓക്കെ ഇത് 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് V1 V2 എക്സെട്രാ സോറി ഇതിന്റെ അകത്ത് ഇവരാരാ വരുന്നത് ഇതെടുക്കുന്ന സമയത്ത് ഇതിൽ W1 0 ആണ് W2 0 ആണ് എല്ലാം 0 ആണ് അപ്പൊ W1 0 എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു എക്സ്പ്രഷൻ 0 ആണെന്നാണ് അതിന്റെ മീനിങ് ഈ ഒരു എക്സ്പ്രഷൻ 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ 0 ആണ് ലീനിയർ കോമ്പിനേഷൻ 0 ആണ് ഇതിന്റെ അകത്തുള്ള V1 1 V1 2 എക്സെട്രാ V1 NI എന്ന് പറയുന്ന ഇവിടെയുള്ള ആളാ S1 ലുള്ള വെക്ടേഴ്സ് ആണ് അത് അവരെന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവരുടെ ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് 0 എക്സ്പ്രസ് ചെയ്ത ആ സ്കലാർ കംപ്ലീറ്റ് 0 ആയിരിക്കും അപ്പൊ ആരൊക്കെ 0 ആയിരിക്കും A11 A12 എക്സെട്രാ A1 NI എന്തായിരിക്കും 0 എല്ലാ സ്കലാറുകളും 0 ആണ് ഇനി അതേപോലെ എന്താണ് W2 എന്താണ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എന്തുവരും A21 V21 A22 V22 എന്ന് പറഞ്ഞിട്ട് അത് എന്തായിരിക്കും 0 ആണ് അപ്പൊ അതിന്റെ ഫ്രണ്ടിലുള്ള സ്കലാറുകളൊക്കെ 0 ആണ് അപ്പൊ എന്ത് കിട്ടും ഈ സ്കലാർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് കിട്ടും 0 ആണ് അപ്പൊ എന്താണ് എല്ലാ സ്കലാറുകളും 0 ആണ് അങ്ങനെ വരുന്ന എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ എഴുതുന്ന എല്ലാ സ്കലാറുകളും 0 ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും സമ്മേഷൻ എന്താണ് സമ്മേഷൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല സ്കലാറുകൾ കംപ്ലീറ്റ് 0 ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും ഇവര് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് VIJ എന്ന് പറയുന്ന വെക്ടേഴ്സുകൾ എന്താണ് ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് VIJ എന്ന് പറയുന്ന വെക്ടേഴ്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും കാരണം ആ സ്കലാറുകൾ കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് VIJ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് അതായത് ഈ S എന്ന് പറയുന്ന സെറ്റ് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും അതിനുള്ള കാരണം എന്താണ് ഇത് 0 ആണ് കാരണം ഇവരുടെ സമ്മ 0 ആണ് നമ്മൾ എടുത്തു വന്നിട്ട് സ്കലാർ 0 ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ ഇവരുടെ സമ്മ 0 ആണെന്ന് പറഞ്ഞാൽ ഇത് W1 W2 ഇവരൊക്കെ എന്താണ് ഓരോ ഈഗൻ സ്പേസ് എന്ന് വരുന്ന ഓരോ ആൾക്കാരാണ് അവർ 0 ആണ് അവർ 0 ആണെങ്കിൽ എന്താ ഇല്ലാത്ത ഓരോ വെക്ടറും എന്തായിരിക്കും 0 ആണ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെമ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഓരോ വെക്ടറും 0 ആണെന്ന് പറയുമ്പോൾ എന്തുവരും ഈ ഒരു എക്സ്പ്രഷൻ 0 ആണ് എന്നിട്ട് ഈ എക്സ്പ്രഷനുള്ള വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സെറ്ററുള്ള വെക്ടേഴ്സ് ആണ് അപ്പൊ അവരുടെ ഫ്രണ്ടിലുള്ള സ്കലാറുകളാണ് എന്ത് ചെയ്യുക 0 ആവാം ഓക്കെ അപ്പൊ അത് 0 എന്ന് പറഞ്ഞാൽ ആ സ്കലാർ കംപ്ലീറ്റ് അപ്പൊ W2 എടുക്കുമ്പോൾ അത് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലുള്ള എല്ലാ സ്കലാർ അങ്ങനെയുള്ള എല്ലാ സ്കലാറുകളും എന്താണ് എല്ലാ സ്കലാറുകളും കിട്ടും 0 അപ്പൊ എല്ലാ സ്കലാറുകളും 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും S ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക്